ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഞാനിന്ന് ക്യാരറ്റ് മെഴുക്ക് പുരട്ടിയാണ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു അഞ്ചാറ് ക്യാരറ്റ് ചെറുതായിട്ട് ഇതേ ഒരളവിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൽ ബാക്കി വേണ്ട സാധനങ്ങൾ കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ ഒരു സവാള ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഒരു മൂന്ന് നാല് പച്ചമുളക്. എരിവിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇതിപ്പോൾ എരിവ് കുറവായതുകൊണ്ടാണ് ഞാനൊരു നാല് പച്ചമുളക് ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചൂടായതിന് ശേഷം, വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനനുസരിച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഒരു സ്പൂൺ കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരണം. അതുവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. ഇനി ഇതിലേക്ക് നമുക്ക് വേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. വേപ്പില ആഡ് ചെയ്ത് അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, സവാള നമ്മൾ നല്ല ചെറുതായിട്ടാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്, ആ സവാള ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു സവാളയാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് വീണ്ടും വഴറ്റിയെടുക്കാം. ഉപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് സവാള വഴണ്ട് കിട്ടും. അപ്പോൾ നന്നായിട്ട് ഇതേപോലെ ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് മൊരീച്ചെടുക്കണം. എന്നാലാണ് ആ ഒരു ടേസ്റ്റ് കിട്ടുക നമുക്ക് ക്യാരറ്റ് മെഴുക്ക് പുരട്ടി തയ്യാറാക്കുമ്പോൾ. ഇതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരും ആ മഞ്ഞൾപ്പൊടി ആ വെളിച്ചെണ്ണയിലൊക്കെ കിടന്നിട്ട് മുരിയുന്നതിൻ്റെ നല്ല സ്മെല്ലായിരിക്കും. അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് വേണം നമ്മൾ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുമ്പോൾ ക്യാരറ്റ് അരിഞ്ഞെടുക്കാനായിട്ട്. വലിയ കഷ്ണങ്ങളായി കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് വരില്ല. ചെറിയ കഷ്ണങ്ങളാണ് എപ്പോഴും നല്ലത്. ഇനി നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതിപ്പോൾ പച്ച ക്യാരറ്റാണല്ലോ, നമ്മൾ വേവിച്ചിട്ടില്ല. എത്രയും ചെറുതായി കയറിയുന്നു അത്രയും നമുക്ക് കുറച്ച് ടൈം കൊണ്ട് തന്നെ വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഒരു 5 മിനിറ്റ് നമ്മളിതൊന്ന് മൂടി വെച്ച് വേവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ഞാനിപ്പോൾ ഇവിടെ മൂടി വെച്ചിട്ടുണ്ട്. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടോ, അപ്പം അത്യാവശ്യം നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് പിള്ളേർക്ക് മോർണിംഗ് ലഞ്ചിനോടൊപ്പം കൊടുത്തുവിടാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയായിട്ട് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെഴുക്ക് പുരട്ടിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. കൂടാതെ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. നമ്മൾ ഡെയിലി പുതിയ പുതിയ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ബൈ.